ഹായ് കുഞ്ഞുങ്ങളെ, നമ്മൾ മലയാളത്തിലെ സ്വരാക്ഷരങ്ങളുടെ എന്തൊക്കെ വാക്കുകളായിരുന്നു പഠിച്ചത് പറയൂ. ആ ആ വെച്ചിട്ട് തുടങ്ങുന്ന വാക്കുകൾ എന്തൊക്കെ പറയും? ആ അണ്ണാൻ, അരണ, അറ, അമ്പിളിമാമൻ, അമ്മ, അമ്മാവൻ, അമ്മിണിക്ക് കമ്മൽ കൊടുത്തു. എന്താ കൊടുത്തത് പറഞ്ഞേ? അമ്മാവൻ അമ്മിണിക്ക് എന്ത് കൊടുത്തു? കമ്മൽ കൊടുത്തു. ആ കമ്മൽ അണ്ണാൻ കുഞ്ഞും തന്നാൽ ആയത് അമ്പിളി മാമൻ. അപ്പൊ ആ തുടങ്ങുന്ന വാക്കുകൾ ഏതൊക്കെയാ ഒന്ന് പറഞ്ഞ എല്ലാരും? അണ്ണാൻ, അരണ, അറ, അമ്പിളി അമ്മാവൻ, അമ്മ. ഇനി ആ കഴിഞ്ഞാൽ നമ്മൾ എന്ത് പഠിച്ചിരുന്നു? ആ എന്ന ദീർഘാക്ഷരം അല്ലേ. ആയുടെ ദീർഘാക്ഷരം എന്താണ്? ആ. കണ്ടോ, ഇതിന് നമ്മൾ ആ എഴുതി ഇങ്ങനെ താഴേക്ക് ഒരു ദീർഘം വരച്ചു അല്ലെ. അപ്പൊ അത് ദീർഘാക്ഷരായി. ആ ആ തുടങ്ങുന്ന വാക്കുകൾ ഏതൊക്കെയാ പറയൂ? ആന, ആമ, ആമ്പൽ, ആകാശം, ആട്. ഇനി ആന പന തിന്നു. ആന എന്താ തിന്നത്? പന. ഇവിടെ കണ്ട, ഇവിടെ എല്ലാ അക്ഷരങ്ങളും ആ എന്നാണ്. ആന പന തിന്നു. ആമ പതിയെ ഇഴഞ്ഞു. ആരാണ് പതിയെ ഇഴഞ്ഞത് പറയൂ? ആമ. പിന്നെ ആമ്പൽ വിരിഞ്ഞു. എന്താണ് വിരിഞ്ഞത്? ആമ്പൽ വിരിഞ്ഞു. ആകാശം നീലപ്പട്ടുടുത്തു. ആരാണ് നീലപ്പട്ടുടുത്തത്? ആകാശം. ഇനി ആ ആ കഴിഞ്ഞ പിന്നെന്തായിരുന്നു നമ്മൾ പഠിച്ച അക്ഷരം? ഇ എന്ന് പഠിച്ചു അല്ലെ. ഇത് ഹ്രസ്വാക്ഷരം. ഇല. ഈ തുടങ്ങുന്ന വാക്കുകൾ എന്തൊക്കെയാ പറഞ്ഞേ? ഇല, ഇമ. ഇമ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മളെ കണ്ണിനാണ്, കണ്ണിന്റെ ഇതിനാണ് ഇമ എന്ന് പറയാ കേട്ടോ. ഇല, ഇമ, ഇഞ്ചി. ഇണ, ഇണ പറഞ്ഞ എന്താ? രണ്ട് എണ്ണം, രണ്ട് പക്ഷികൾ കണ്ടോ, ഇങ്ങനെ രണ്ട് പക്ഷികൾ തന്നെയാണ് ഇണ എന്ന് പറയാ. ഇഡലി. ഇഞ്ചിത്തീയലും പുളി ഇഞ്ചിയും കൂട്ടി ഇലയിൽ ഒരുവായ ചോറുണ്ണാം, ഉണ്ണി ഇന്നും എന്നും. ഇനി ഈ കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആ അണ്ണാൻ കുഞ്ഞിന്റെ കഥയുണ്ട് അല്ലേ. ഇതെല്ലാവരും നോക്കി പഠിക്കുന്നുണ്ടോ അണ്ണാൻ കുഞ്ഞിന്റെ കഥ? ഇത് പഠിച്ച ആളുകൾ മിസ്സിനൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ഈ അണ്ണാൻ കുഞ്ഞിന്റെ കഥ പഠിച്ച ആളുകളില്ലേ, മിസ്സിനൊന്ന് പറഞ്ഞു തരണം. ഇനി ഈ വെച്ചിട്ടുള്ള ദീർഘാക്ഷരം അല്ലേ. ഈയുടെ ദീർഘാക്ഷരം ഏതാണ്? ഈറ്റ. ഈറ്റ കണ്ടോ, ഈറ്റ പറഞ്ഞാൽ ചെടിയാണ്, ഇതുപോലെയുള്ള ചെടി. ഈച്ച, ഈച്ച. ഈണം, ഈന്തപ്പന, ഈദ്. ഈദ് പറഞ്ഞാൽ എന്താണ്? നമ്മള് മുസ്ലിംസിന്റെ ഒരു ആഘോഷമാണ് ഈദ്, പെരുന്നാളെന്ന് പറയാറില്ലേ നമ്മള്, അതാണ് ഈദ്. ഈച്ച എങ്ങനെയാ മൂളിയത് പറയൂ? ഈച്ച ഈണത്തിൽ മൂളി. ആരാ ഈണത്തിൽ മൂളിയത്? ഈച്ച. ഈന്തപ്പനയ്ക്ക് ചുറ്റും പറന്നു ഈറ്റക്കാടിളക്കി, ഈച്ച കൂട്ടമിളകി കാട്ടിൽ മേളമായി. ഈ കഴിഞ്ഞാൽ എന്താണ് ഇനി? ഊ. ഇതെല്ലാവരും എഴുതിയോ? നല്ല മിസ് പറഞ്ഞിരുന്നല്ലോ ഇവിടെ ആദ്യാക്ഷരങ്ങൾ എഴുതാൻ വേണ്ടിട്ട്. അമ്പിളിമാവന്റെ ആദ്യാക്ഷരം എന്താ പറയാ? ആ. ആ ആണോ അല്ലെങ്കിൽ ആ ആണോ പറയൂ? അമ്പിളിമാവന് ആ അല്ലേ, ദീർഘമുള്ള ആ അല്ല ആ. ഇനി ഇലയ്ക്കും എന്താണ്? ദീർഘമില്ലാത്ത അ. ഈ ഇതെന്താ? ആകാശത്തിന് എന്ത് വേണം? ദീർഘമുള്ള ആ, നീട്ടി പറയുന്ന ആ. ദീർഘാക്ഷരമാണ് എഴുതണ്ട ആ. ഇനി ആമ്പലിന് എന്താണ് ദീർഘാക്ഷരം? ആമ്പൽ എന്നാണ് പറയാ കേട്ടോ. ഇത് ഈറ്റ, ഈ, ആ, ഇ. ഊ വെച്ചിട്ട് എന്തൊക്കെ വാക്കുകളാണ് നമ്മൾ പഠിച്ചത്? ഉറി, ഉരൽ, ഉന്നം, ഉപ്പൻ, ഉപ്പ്. അമ്മ ഉണ്ണിക്ക് മുത്തം കൊടുത്തു. ഉണ്ണി ഉന്നം വെച്ച്, ഉപ്പ് വെച്ച ഉറി ഉടച്ചു. കണ്ടോ, എല്ലാവരും ഊ എഴുതി പഠിച്ചോ. ഇനി ഇന്ന് നമ്മൾ എന്ത് ചെയ്യാം? ഊ എന്നൊരു അക്ഷരമുണ്ട് കണ്ടോ, ഊ എന്ന അക്ഷരം. അതും കൂടെ നമുക്ക് ഇന്ന് പഠിക്കാം. ഊ വെച്ചിട്ട് എന്താണ്? ഊമന്താടി. ഊമന്താടി എന്ന് പറയും, അപ്പൂപ്പൻ താടി എന്നും പറയും ഇതിന്. ഊഞ്ഞാൽ, ഊണ്, ഊമ, ഊഴം. ഇപ്പൊ എന്ത് ചെയ്യണം? എല്ലാവരും ഊ എന്ന അക്ഷരം എഴുതാൻ പഠിക്കുക. എങ്ങനെ എഴുതാ? ഊ ഇങ്ങനെ എഴുതി, ഇങ്ങനെ എഴുതി, ഇങ്ങനെ. ഇതെന്താണ് ഊ? ഇതിന്റെ ദീർഘാക്ഷരം എങ്ങനെയാണ്? ഈ ഊ എഴുതി ഇതിന്റെ ദീർഘാക്ഷരം എങ്ങനെയാണ്? ആ.
ഇങ്ങനെയാണ് ദീർഘാക്ഷരം കേട്ടോ ആ ആ എഴുതുമ്പോൾ ഇതാണ് ഇതാണ് ആ ആളുടെ ദീർഘാക്ഷരം എങ്ങനെയാണ് ആ അല്ലേ ഇനി ഇതെന്താ അക്ഷരം ഇത് ഇ ഇയുടെ ദീർഘാക്ഷരം ഏതാണ് ഈ ഇത് ഉ ഉ ഉ ആ ആ ഇ ഈ ഉ ഉ എല്ലാവരും നല്ല കുട്ടികളായത് ഇതൊക്കെ എല്ലാ ദിവസവും എഴുതി പഠിക്കണം കേട്ടോ താങ്ക് യു ചിൽഡ്രൻ